നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മണിയൻപിള്ള രാജു. സിനിമയിൽ വരുന്നതിനും ഒരുപാട് മുൻപുള്ള സൗഹൃദമാണ് ഇരുവരും തമ്മിലുള്ളത്. ഇരുവരും സിനിമയിൽ വന്നതിന് ശേഷവും ഇന്നും ആ സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുമുണ്ട്. അഭിനേതാവായി സിനിമയിലെത്തിയ മണിയൻപിള്ള രാജു ഇന്നൊരു സിനിമാ നിർമ്മാതാവായും മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നായകനായും പ്രതിനായകനായും കയ്യടി നേടാൻ മണിയൻപിള്ള രാജു എന്ന കലാകാരന് സാധിച്ചിട്ടുമുണ്ട്. അദ്ദേഹം സിനിമയിൽ ഏറെയും അവതരിപ്പിച്ചത് കോമഡി നിറഞ്ഞ കഥാപാത്രങ്ങളാണ്. സുഹൃത്തായ മോഹൻലാലിനൊപ്പം നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. ഇരുവരും തമ്മിൽ ആഴത്തിലുള്ള സൗഹൃദമായതിനാൽ തന്നെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ചുള്ള രസകരമായ ഓർമ്മകൾ പങ്കുവെക്കുന്ന മണിയൻപിള്ള രാജുവിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. അമൃത ടിവിയിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് മോഹൻലാലിനെ കുറിച്ച് മണിയൻപിള്ള രാജു സംസാരിച്ചത്. ഒരിക്കൽ ഒരാൾക്കൂട്ട ആക്രമണം ചോദ്യം ചെയ്യാൻ മോഹൻലാൽ പോയതും അവസാനം അടിപിടിയായെന്നുമാണ് മണിയൻപിള്ള രാജു ഓർത്തു പറയുന്നത്. മോഹൻലാലുമായി തനിക്കുള്ളത് സ്കൂൾ കാലം തൊട്ടുള്ള സൗഹൃദമാണെന്നും തന്റെ 4-5 വർഷം ജൂനിയർ ആണ് മോഹൻലാൽ എന്നും അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തനിക്കുണ്ടെന്നും മണിയൻപിള്ള രാജു പറയുന്നത്. ഒന്നാണ് നമ്മൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ മോഹൻലാൽ കുറച്ചുപേരെ ഇടിച്ച കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് അന്ന് വർക്കല ഗസ്റ്റ് ഹൗസിലേക്ക് വരികയായിരുന്ന മോഹൻലാലും മണിയൻപിള്ള രാജുവും കാണുന്നത് പ്രൊഡക്ഷനിലുള്ള ഒരാളെ അവിടെ അടുത്ത സ്ഥലത്തുള്ള കുറച്ചുപേർ ചേർന്ന് അടിക്കുന്നതാണ്. സംസാരശേഷിയില്ലാത്തൊരു പെൺകുട്ടിയുടെ കയ്യിൽ അയാൾ കയറി പിടിച്ചുവെന്നായിരുന്നു തല്ലാനുള്ള കാരണം. 6-7 ആളുകൾ മൺവെട്ടി വെച്ചാണ് അയാളെ പൊതിരെ തല്ലിയത്. എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന മണിയൻപിള്ള രാജു പോലീസിനെ വിളിച്ചു. ഇതിനിടെ മോഹൻലാൽ അവരുടെ അടുത്തെത്തി സമാധാനം സംസാരിക്കാൻ ശ്രമിച്ചു. അയാളെ ഇങ്ങനെ തല്ലരുതെന്നും പോലീസ് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നും മോഹൻലാൽ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ മോഹൻലാലിനോട് അവർ തട്ടിക്കയറി. എന്നാൽ അത് ചോദിക്കാൻ നീ ആരാടാ എന്നായിരുന്നു തല്ലിയവരുടെ മറുപടി. അതോടെ അവിടുത്തെ രംഗം തന്നെ മാറിയെന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത്. മോഹൻലാൽ ആ 6 പേരെയും ഗുസ്തിമുറയിൽ മറിച്ചിട്ടതായിരുന്നു പിന്നെ കാണുന്നത്. പഴയ യൂണിവേഴ്സിറ്റി ഗുസ്തി ചാമ്പ്യനാണ് മോഹൻലാൽ എന്നും അദ്ദേഹം പറഞ്ഞു. മോഹൻലാൽ അന്ന് ആ പ്രശ്നത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് അയാളെ ജീവനോടെ കിട്ടിയതെന്നും പോലീസിൽ ഏൽപ്പിക്കാൻ സാധിച്ചതെന്നും ഈ പ്രശ്നത്തിന് ശേഷം മോഹൻലാലിനോട് എനിക്ക് അല്പം ബഹുമാനം കൂടിയെന്നുമാണ് മണിയൻപിള്ള രാജു ആ പരിപാടിയിൽ പറയുകയുണ്ടായത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിനും മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനൊരുങ്ങുന്ന മലയക്കോട്ടെ വാലിബിനായും കാത്തിരിക്കുകയാണ് ആരാധകർ. മലയക്കോട്ടെ വാലിബിലെ മോഹൻലാലിന്റെ പോസ്റ്ററുകൾക്ക് വൻ ഹൈപ്പാണ് ലഭിച്ചിരുന്നത്. നെൽസന്റെ സംവിധാനത്തിലിറങ്ങിയ രജനീകാന്തിന്റെ ജയിലർ സിനിമയിലെ അതിഥി വേഷത്തിലായിരുന്നു മോഹൻലാൽ അവസാനമായി സ്ക്രീനിൽ എത്തിയത്. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.